നമസ്കാരം. കുൽഭൂഷൺ യാദവിൻ്റെ കേസിൽ ഭാരതമൊട്ടാകെ ഉറ്റുനോക്കിയിരുന്ന ഒരു വിധി പ്രസ്താവമാണ് ഇന്നലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നിന്ന്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഭാരതത്തിലെ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ വിജയമാണ്. ഒരുപക്ഷെ ബാലാക്കോട്ടെ ഭീകര ക്യാമ്പുകളുടെ ആക്രമണത്തിന് ശേഷം, ആ നടപടിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച അംഗീകാരത്തിന് ശേഷം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭാരതത്തിനുണ്ടായ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ് കുൽഭൂഷൺ യാദവ് കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിലെ വിധിപ്രസ്താവം എന്താണ്? ആ വിധിപ്രസ്താവം പാകിസ്ഥാന് എങ്ങനെ തിരിച്ചടിയാകും? പക്ഷേ ഇതുകൊണ്ട് ഭാരതത്തിൻ്റെ ആശങ്കകൾ ഒഴിയുന്നുണ്ടോ പൂർണ്ണമായും? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വിധിപ്രസ്താവം, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ വിധിപ്രസ്താവം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ എല്ലാ വാദമുഖങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വിധിപ്രസ്താവം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വിധിപ്രസ്താവം നമുക്കറിയാം, നമ്മൾ 16 ജഡ്ജിമാരുടെ ഒരു പാനലാണ് കുൽഭൂഷൺ യാദവ് കേസിൽ വിധി പറഞ്ഞത്. ഈ ജഡ്ജിമാരെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാരാണ്. അതിൽ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാരുണ്ട്. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ചൈന എന്ന് നമുക്കറിയാം. പക്ഷേ 16 ജഡ്ജിമാരിൽ 15 പേരും ഭാരതത്തിൻ്റെ വാദമുഖങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള വിധിപ്രസ്താവമാണ് നടത്തിയത്. ആ വിധിയോട് വിയോജിച്ച ഏക ജഡ്ജി അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നുള്ള ജഡ്ജിയുമാണ്. അപ്പോൾ തന്നെ അന്താരാഷ്ട്ര കോടതിയിൽ ഭാരതത്തിന് ലഭിച്ചിട്ടുള്ള ആ അംഗീകാരത്തിൻ്റെ വ്യാപ്തി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ആ വിധിപ്രസ്താവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാൻ വിയന്നാ കൺവെൻഷൻ ലംഘിച്ചു എന്നുള്ള വിധി കണ്ടെത്തലാണ്, കോടതിയുടെ കണ്ടെത്തലാണ്. വിയന്നാ കൺവെൻഷനിലെ 36 ആർട്ടിക്കിൾ പ്രകാരം ഒരു തടവുകാരന് നൽകേണ്ട പരിരക്ഷ, അദ്ദേഹത്തിൻ്റെ പൗരാവകാശത്തെ സംരക്ഷിക്കുകയും അദ്ദേഹത്തിന് നയതന്ത്ര പ്രതിനിധികളുമായി, തൻ്റെ സ്വന്തം രാജ്യത്തെ നയതന്ത്ര പ്രതിനിധികളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് പാകിസ്ഥാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഭാരതം 2017 മുതൽ, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത 2017 മുതൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. നയതന്ത്ര ബന്ധങ്ങൾ, പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അനുവാദത്തിനു വേണ്ടി ഭാരതം നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും പാകിസ്ഥാൻ അതിന് തയ്യാറായില്ല. ഇത് വിയന്നാ കൺവെൻഷൻ്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ഇന്നലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഭാരതത്തിൻ്റെ 3 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങൾ കോടതി കൃത്യമായി അംഗീകരിക്കുകയും അതിപ്പോൾ തന്നെ ഉടനടി അതിന് സത്വര നടപടിയെടുക്കാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, കുൽഭൂഷൺ യാദവിനെ സ്വതന്ത്രമായി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്താനുള്ള വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു ഒരു ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ, ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ കാണാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഈ രണ്ടാവശ്യങ്ങൾ, രണ്ടാമത്തെ രണ്ടാവശ്യങ്ങളും കോടതി അംഗീകരിച്ചു. പക്ഷേ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി ഉടനെ തന്നെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യം കോടതിക്ക് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി ആ വിധി പൂർണ്ണമായിട്ടും രണ്ടാമത് പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, യാതൊരു കാരണവശാലും വധശിക്ഷ നടപ്പാക്കരുത് എന്നും ഇൻ്റർനാഷണൽ കോടതി, അന്താരാഷ്ട്ര കോടതി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായ ഒരു നിലപാട്, പാകിസ്ഥാൻ എടുത്ത നടപടികൾക്കെതിരെയുള്ള നിലപാടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും ഭാരതത്തിനു വേണ്ടി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് വാദിച്ച ഹരീഷ് സാൽവേ എന്ന പ്രമുഖ അഭിഭാഷകൻ്റെയും വിജയം തന്നെയാണ്. ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. അതായത്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇനിയും പാകിസ്ഥാന് അപ്പീല് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് അങ്ങനെയും ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിധിക്കെതിരെ അപ്പീലിന് പോകാൻ പാകിസ്ഥാന് സാധ്യമല്ല. അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും വളരെ കൃത്യമായ ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് കുൽഭൂഷൺ യാദവിനെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനുമുള്ള അവസരം ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനെ ഒരു അനുകൂലമായ വിധി വന്നതുകൊണ്ട് മാത്രം കുൽഭൂഷൺ ജാദവിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ കാര്യത്തിൽ പൂർണ്ണ സംരക്ഷണം അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നുള്ള കാര്യമാണ്. ഇതുകൊണ്ട് ഈ കേസിലെ എല്ലാ ആശങ്കകളും ഒഴിയുമോ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ്. പാകിസ്ഥാനാണ് എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ പട്ടാളമാണ്. പാകിസ്ഥാനിലെ പട്ടാള കോടതിയാണ് ജാദവിനെ, മുൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന ജാദവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അദ്ദേഹം ചാരവൃത്തി നടത്തുകയെന്നായിരുന്നു ഇവരുടെ ആരോപണം. അത് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കമായി കണ്ടുകൊണ്ട് പാകിസ്ഥാനിലെ പട്ടാള കോടതി ഒരു വിധി പ്രസ്താവം, ഒരു പ്രഹസനം എന്ന നിലയിൽ നടത്തിയ ഒരു വിചാരണയ്ക്ക് ശേഷം നടത്തിയ വിധി പ്രസ്താവമായിരുന്നു അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനുള്ള വിധി. ഇത് പാകിസ്ഥാൻ പട്ടാള കോടതി ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ സിവിലിയൻ കോടതികൾ, പ്രത്യേകിച്ച് ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും, പാകിസ്ഥാനിലെ പട്ടാള കോടതിയുടെ ഒരു വിധിക്കെതിരെ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പാകിസ്ഥാനിലെ സമകാലീന രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷവും അറിയുന്ന എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരം മുന്നോട്ടുള്ള വിചാരണ, അതുപോലെ പുനർവിചാരണ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ താമസമാണ് പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു ആശങ്ക മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ വിധി പ്രസ്താവം പാകിസ്ഥാൻ പാലിക്കുമോ എന്നുള്ള സംശയമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിധി പ്രസ്താവം പാലിക്കാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരാണ്. എങ്കിൽ കൂടി അന്താരാഷ്ട്ര കോടതിയുടെ വിധി പ്രസ്താവങ്ങൾ പല രാജ്യങ്ങളും പാലിക്കാതിരുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി പ്രഖ്യാപിക്കുമ്പോൾ പല രാജ്യങ്ങളും അത് മാറ്റിവെക്കുകയും അല്ലെങ്കിൽ അത് നടപ്പിലാക്കാതിരിക്കാനുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് കാലം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമേരിക്ക തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ തന്നെ ചില വിധി പ്രസ്താവങ്ങൾ നടപ്പാക്കാതിരിക്കാൻ അമേരിക്ക ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വഴി നൽകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമായ ഒരു കാരണം കുൽഭൂഷൺ ജാദവിൻ്റെ അവസ്ഥയാണ്, പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ്. നമ്മൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, സർബജിത് സിംഗ് എന്ന ഒരു പഞ്ചാബിൽ നിന്നുള്ള ഒരു കർഷകനെ ഇതുപോലെ പാകിസ്ഥാനിൽ പിടിച്ചു വെക്കുകയും ലാഹോറിലെ സ്ഫോടനം അദ്ദേഹമാണ് നടത്തിയതെന്ന് കോടതി വിധിക്കുകയും അദ്ദേഹത്തെ 20 വർഷത്തോളം വധശിക്ഷയ്ക്ക് വിധേയമാക്കി, വധശിക്ഷയ്ക്ക് വിധിച്ച് 20 വർഷത്തോളം അദ്ദേഹത്തെ പാകിസ്ഥാനിലെ ജയിലിൽ അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ അന്നത്തെ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവസാനം 2013 അദ്ദേഹത്തെ പാകിസ്ഥാനിലെ ലാഹോർ ജയിലിലെ സഹ തടവുകാർ അദ്ദേഹത്തെ ആക്രമിക്കുകയും ഗുരുതരമായി അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതാണ് പാകിസ്ഥാൻ പറഞ്ഞത്, സഹ തടവുകാർ അദ്ദേഹത്തെ ആക്രമിച്ചെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നുമാണ്. ഇത് പക്ഷേ പലപ്പോഴും അന്ന് തന്നെ പലരും അതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം പാകിസ്ഥാനാണ് എന്നുള്ളത് കൊണ്ട് ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അതിന് അവർക്ക് പല വഴികളുണ്ട്. അത്തരം സംഭവങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും കുൽഭൂഷൺ ജാദവിൻ്റെ കേസിൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുകൂടി അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനിൽ നിന്ന് നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവന് പാകിസ്ഥാനിൽ ഭീഷണിയുണ്ട്. ആ ഭീഷണി അദ്ദേഹത്തിന് ജീവൻ ഉണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഇന്ത്യ ഇനിയും ശ്രമിക്കേണ്ടതുണ്ട്. ആഗോള തീവ്രവാദത്തിൻ്റെ നഴ്സറി എന്നുള്ള നിലയിൽ ഇപ്പോൾ പേര് കേട്ടിരിക്കുന്ന പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. ചൈന പോലും പാകിസ്ഥാനെ ഇപ്പോൾ കാര്യമായി സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുൽഭൂഷൺ ജാദവിൻ്റെ കേസിൽ പാകിസ്ഥാൻ ഇത്തരം സാഹസങ്ങൾക്ക് മുതിരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപകടം പൂർണ്ണമായിട്ടും ഒഴിയുന്നില്ല. മറുവശത്ത് തീർച്ചയായിട്ടും ഭാരതം ഒരു നല്ല അനുകൂലമായ വിധി, കോടതി വിധി, അന്താരാഷ്ട്ര കോടതി വിധി നേടിയെടുത്ത സാഹചര്യത്തിൽ ഇനിയും ഭാരത സർക്കാർ ഈ വിഷയത്തിൽ സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. ജാദവിൻ്റെ കേസിൽ അദ്ദേഹത്തെ നിരപരാധി എന്ന് തന്നെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഭാരതത്തിൻ്റെ ശ്രമം. ആ ശ്രമം എത്രയും പെട്ടെന്ന് വിജയിക്കട്ടെ എന്ന് ഓരോ ഭാരതീയനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമസ്കാരം.